നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ തൊട്ട് നമ്മുടെ പുതിയ പരിശീലകനായിട്ടുള്ള കിബുവിനെ കുറച്ചുകൂടി അടുത്തറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ്റെ മത്സരം മുഴുവനായും കണ്ട് ആ ഒരു മത്സരത്തിൽ നിന്നും ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യേണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്, തീർച്ചയായിട്ടും ഒരു വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ ഇനിയും ആ ഒരു രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്നത്തെ വീഡിയോ ആ ഒരു കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്ന ഒരു കമൻറ്റിൻ്റെ ബേസിസിലാണ്. നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഗോകുൽ അജിത്ത് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് ഒരു കമൻറ്റ് ആ ഒരു വീഡിയോയ്ക്ക് ചെയ്യേണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ ഒരു രീതിയിലാണ്, കഴിഞ്ഞ സീസണിൽ സെറ്റ് പീസുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ആയിട്ടുള്ള ഒരു ടീമാണ് മോഹൻ ബഗാൻ. അധികം ഈ ഒരു രീതിയിലുള്ള ബിൽഡപ്പ് ഗെയിമുകളൊന്നും അധികം മോഹൻ ബഗാൻ്റെ കണ്ടിരുന്നില്ല. ആ ഒരു രീതിയിൽ ഗോൾ നേടുന്നത് വളരെയധികം കുറവായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ്റെ സെറ്റ് പീസുകളെ കുറിച്ച് മോദോടൊപ്പം തന്നെ സെറ്റ് പീസുകളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കോച്ചാണോ കിബുവിന തുടങ്ങിയ ഇൻഫർമേഷനൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും തന്നെ കാണുക, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് സെറ്റ് പീസുകളെ കുറിച്ച് സംസാരിച്ച് തന്നെ തുടങ്ങാം. ആ ഒരു രീതിയിൽ സംസാരിച്ച് തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് പറയാൻ പോകുന്ന കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. സെറ്റ് പീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഈ രീതിയിൽ കോർണർ കിക്കുകൾ, ഫ്രീ കിക്ക്, അതോടൊപ്പം തന്നെ പെനാൽറ്റി, അതോടൊപ്പം തന്നെ എതിരാളിയുടെ ബോക്സിൻ്റെ അടുത്ത് വെച്ചുള്ള ലോങ് ത്രോകൾ തുടങ്ങിയവയ്ക്കാണ് ഈ സെറ്റ് പീസിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പെനാൽറ്റി, അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ഫ്രീ കിക്കൊക്കെ നമുക്ക് ഒന്ന് ഒഴിച്ചെത്താം. ബാക്കിയുള്ള കോർണർ, അതോടൊപ്പം തന്നെ ലോങ് ഫ്രീ കിക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പറയുന്ന കിക്ക് ടേക്കർ അല്ലെങ്കിൽ ആ ഒരു കിക്ക് എടുക്കുന്ന ഒരാൾ ഒരു ചെറിയ ആക്ഷൻ കാണിച്ചിട്ടായിരിക്കും ആ ഒരു കിക്ക് എടുക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹം വലത് കൈ ഒന്ന് ഉയർത്തിയിട്ടായിരിക്കും ആ കിക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് കൈയും ഉയർത്തി ഒരു ആക്ഷൻ കാണിച്ചതിന് ശേഷമായിരിക്കും ആ ഒരു കിക്ക് എടുക്കുന്നത്. ഇതൊരു പരിധി വരെ ഒരു റെഡിയായി എന്നൊരു സൂചന കൊടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല, പല രീതിയിലും പല പരിശീലകരും ഇതൊരു സിഗ്നലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു രീതിയിൽ ആ ബോക്സിലകത്ത് നിൽക്കുന്ന പ്ലേയേഴ്സിന് ഈ ഒരു ബോളിൻ്റെ ഡെലിവറി എവിടെയായിരിക്കുമെന്ന് കൺവേ ചെയ്യാനാണ് ഇത്തരം സിഗ്നലുകൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു രീതിയിൽ ആ ഒരു ബോൾ വരുന്നത് ഫസ്റ്റ് പോസ്റ്റിലാണോ, അതല്ല ഈ ഒരു ബോൾ വരുന്നത് സെക്കൻഡ് പോസ്റ്റിലാണോ, ഇനി അതല്ല നിങ്ങൾ ബംഗളൂരു എഫ്സിയുടെ ഈ പറയുന്ന സെറ്റ് പീസുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കോർണർ കിക്കും അവരുടെ ഫ്രീ കിക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവരൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ആ സെറ്റ് പീസുകൾ എടുക്കുന്നത്. കൃത്യമായ രീതിയിൽ കളിക്ക് മുൻപേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിലാണ് അവർ ആ ഒരു സെറ്റ് പീസ് വളരെയധികം വ്യത്യസ്തമായ രീതിയിലാണ് ആ സെറ്റ് പീസ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ കളിക്ക് മുൻപ് പ്ലാൻ ചെയ്ത് വെച്ച ആ ഒരു രീതിയിലുള്ള സപ്ലൈ ആണോ വരാൻ പോകുന്നത് എന്നെല്ലാം ആ ബോക്സിൻ്റെ അകത്ത് നിൽക്കുന്ന കളിക്കാർക്ക് മനസ്സിലാവുന്നത് ഇത്തരം സിഗ്നലുകൾ വഴിയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ആ കിക്ക് ടേക്കറിൻ്റെ ആ ഒരു വിഷനാണ്. രണ്ടാമത്തേത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു രീതിയിൽ കോർണർ കിക്ക് എടുക്കുമ്പോൾ ആ ടീം അംഗങ്ങളെല്ലാം വളരെയധികം ചിതറി ഓടുന്ന ഒരു രീതി. ഇതൊരു പരിധിവരെ എതിർ ടീമിനെ കൺഫ്യൂഷനിലാക്കാനോ അല്ലെങ്കിൽ വെറുതെ ഓടുന്നതോന്നും അല്ല, ഒരു പരിധിവരെ അവർക്കറിയാം ആ ഒരു ബോൾ എവിടെയാണ് റീച്ച് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബോൾ എവിടെയാണ്, ആ ഒരു സിഗ്നലിൻ്റെ ബേസിസിൽ ആ ഒരു ബോൾ എവിടെയാണ് വരാൻ പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ ഒരു ബോൾ കണക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു ബോൾ അവസാനത്തെ ആ ഫൈനൽ ടച്ച് കൊടുക്കാനുള്ള ഒരാളും ഈ ഒരു പൊസിഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ സെറ്റ് പീസിൽ നമുക്ക് എടുത്തു പറയേണ്ട രണ്ട് പൊസിഷനാണ് ആ ഒരു കിക്ക് ടേക്കറും പിന്നെ ആ ഒരു ബോൾ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഫൈനൽ ടച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ ഗോൾ സ്കോർ ചെയ്യുന്ന ആ ഒരു പൊസിഷൻ. മോഹൻ ബഗാൻ്റെ സെറ്റ് പീസുകളിലേക്ക് വരുമ്പോഴും ഈ രണ്ട് പൊസിഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്തിട്ടുള്ളത്. കിക്ക് ടേക്കറായിട്ട് പരമാവധി അവർ ഉപയോഗിച്ചിരുന്നത് മോഹൻ ബഗാൻ്റെ വിദേശ താരമായിട്ടുള്ള ജോസഫെ വെയ്റ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ഡെലിവറി, അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു ബോളുകളെല്ലാം കൃത്യമായ രീതിയിൽ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം ബോളുകൾ സപ്ലൈ ചെയ്യുന്നത്. കോർണർ കിക്കായാലും ലോങ് ഫ്രീ കിക്കായാലും ഈവൻ അവർ അദ്ദേഹം കൊടുക്കുന്ന ക്രോസുകൾ മുതൽ ത്രൂ പാസുകൾ വരെ എല്ലാം കൃത്യമായ രീതിയിലുള്ള ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഗോളിൽ തന്നെ കലാശിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു താരത്തെ കൃത്യമായ രീതിയിൽ കിട്ടിയതും അവർ അദ്ദേഹത്തെ കൃത്യമായ രീതിയിൽ കിബു വിക്കനൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത് ഈ കണക്ട് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഈ ഗോൾ സ്കോർ ചെയ്യുന്ന ഒരാളായിട്ട് പലപ്പോഴും കിബുവിനെ ഉപയോഗിക്കാറ് ഫ്രാൻ ഗോൺസാലോസ് അല്ലെങ്കിൽ ഫ്രാൻ മൊറാൻഡെ തുടങ്ങിയ താരങ്ങളെയാണ്. അപ്പോൾ ഈ രണ്ട് പൊസിഷൻ, ഈ കിക്ക് ടേക്കറും അതോടൊപ്പം ആ കിക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഫൈനൽ ടച്ച് കൊടുക്കുന്ന ആ ഒരു പൊസിഷനും ഈ രണ്ട് പൊസിഷനും കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്തതാണ് അവരുടെ സെറ്റ് പീസുകൾ ഇത്രയധികം ഒരു സക്സസ്ഫുൾ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് സംഭവം നമ്മൾ കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ്റെ ഗോളുകളൊക്കെ നോക്കിയപ്പോൾ ആകെ 35 ഗോളുകളാണ് മോഹൻ ബഗാൻ കഴിഞ്ഞ സീസണിൽ 16 മത്സരങ്ങളിൽ നിന്നും സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ 35 ഗോളും ഏത് രീതിയിലാണ് ഗോൾ അടിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് മോഹൻ ബഗാൻ്റെ ഓൾ ഗോൾസ് എന്ന രീതിയിലുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഒന്നും ഐ ലീഗ് പുറത്തുവിട്ടിട്ടില്ല. അതിനായിട്ട് കഴിഞ്ഞ സീസണിലെ ഹൈലൈറ്റ്സ് എല്ലാം നമ്മൾ എല്ലാ മത്സരത്തിനെയും ഹൈലൈറ്റ്സ് ഇരുന്ന് കണ്ട് ഓരോ ഗോളും എണ്ണിയെടുത്തിട്ടാണ് ഇനി പറയാൻ പോകുന്ന ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നമുക്ക് മനസ്സിലായ ഒരു കാര്യം, 14 ഗോളുകളാണ് സെറ്റ് പീസ് വഴി മോഹൻ ബഗാൻ സ്കോർ ചെയ്തിട്ടുള്ളത്. ഈ 35 ആകെ ഗോളുകളിൽ 14 നേരത്തെ പറഞ്ഞ കോർണർ കിക്ക്, ഫ്രീ കിക്ക് ആ ഒരു രീതിയിലൊക്കെ 14 ഗോളുകളാണ് മോഹൻ ബഗാൻ സ്കോർ ചെയ്തിട്ടുള്ളത്. 4 പെനാൽറ്റി, 6 കോർണർ കിക്ക്, 1 ഫ്രീ കിക്ക്, 3 ലോങ് ത്രോ. ഈ ഒരു രീതിയിലാണ് ആ സെറ്റ് പീസിനുള്ളിലെ കണക്കുകൾ വരുന്നത്. ബാക്കി 21 ഗോളും സ്കോർ ചെയ്തിട്ടുള്ളത്
ഈ പറയുന്ന രീതിയിൽ പൊസിഷൻ ഗെയിം ഉണ്ടോ അല്ലെങ്കിൽ ബിൽഡപ്പ് ഗെയിം ഉണ്ടോ കൗണ്ടർ അറ്റാക്ക് തുടങ്ങിയ രീതിയിലൊക്കെയാണ് അവർ ബാക്കി 21 ഗോളും സ്കോർ ആയിട്ടുള്ളത്. അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ മെജോറിറ്റി വരുന്നത് സെറ്റ് പീസ് ഗോളുകളല്ല എന്ന് ചുരുക്കം. അതിനേക്കാൾ കൂടുതൽ അവർ മറ്റു രീതിയിൽ നേടിയിട്ടുള്ള മറ്റു രീതിയിൽ ഈ പറയുന്ന ബിൽഡപ്പ് ഗെയിമുകളോ പൊസിഷൻ ഗെയിമുകളോ ഒക്കെ വെച്ച് നേടിയിട്ടുള്ള ഗോളുകളാണ്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോള് സ്കോർ ചെയ്യണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് 25 കൃത്യമായിട്ടുള്ള കണക്ക് ഓർമ്മയില്ല, ആ ഒരു രീതിയിൽ ഒരു 25 പാസുകൾ കൊടുത്തിട്ട് ഒരു ഗോള് സ്കോർ ചെയ്യണ്ടായിരുന്നു. സിമിലർ ആയിട്ടൊരു ഗോള് മോഹൻ ബഗാനും കഴിഞ്ഞ സീസണിൽ സ്കോർ ചെയ്യേണ്ടായിരുന്നു. 23 പാസുകൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള 23 പാസുകൾ കൊടുത്ത ശേഷം ഒരു ഗോള് മോഹൻ ബഗാനും സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിൽഡപ്പ് ഗെയിമുകൾ കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനും എടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സെറ്റ് പീസുകൾ നമുക്ക് വളരെയധികം അധികമായിട്ട് തോന്നുന്നത് എന്ന് വെച്ചാൽ, കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ സെറ്റ് പീസുകൾ കൺവേർട്ട് ചെയ്തിട്ടുള്ള ടീം മോഹൻ ബഗാനാണ്. അവർക്ക് കിട്ടിയ സെറ്റ് പീസുകൾ കോർണർ ആയാലും ഫ്രീ കിക്ക് ആയാലും അതിലൊരു മെജോറിറ്റി സെറ്റ് പീസും അതൊരു ഗോളിൽ തന്നെ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ഒരുപാട് ഗോളുകൾ അവർ സെറ്റ് പീസിൽ നിന്ന് ഗോള് നേടിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിൽ നേരത്തെ പറഞ്ഞ രണ്ട് പൊസിഷൻ തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് പീസുകളെ മാത്രം ആശ്രയിക്കുന്ന ഒരു കോച്ചല്ല കിബുക്കന. പക്ഷേ കിട്ടുന്ന സെറ്റ് പീസുകൾ കൃത്യമായതിൽ കൺവേർട്ട് ചെയ്യാൻ കിബുക്കന പരമാവധി ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴും മൾട്ടിസീസണൽ സെറ്റ് പീസുകൾ ഇത്രയധികം സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പൊസിഷൻ, ഈ ഒരു കിക്ക് മികച്ചൊരു കിക്ക് ടേക്കറും അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നോ അതിലധികമോ പൊസിഷനിലുള്ള പ്ലെയേഴ്സും അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിൽ മോഹൻ ബഗാന് സംഭവിച്ചതുപോലെ മികച്ചതിലുള്ള സെറ്റ് പീസുകൾ കേരള ബ്ലാസ്റ്റേഴ്സിലും സംഭവിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരാൻ കിബുക്കനക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ സെറ്റ് പീസുകളിൽ നിന്നും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്ന രീതി ബ്ലാസ്റ്റേഴ്സിൽ ആവർത്തിക്കാൻ പറ്റാതെ വരും. എന്തായാലും അത്തരത്തിലുള്ള പ്ലെയേഴ്സിനെ കിബുക്കനക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വെച്ചിരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോയ്ക്ക് ഭൂരിഭാഗം കമൻറ്റും ഇന്നത്തെ സൈനിങ്ങിനെ കുറിച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ സൈനിങ് ആരാണെന്നോ എന്താണെന്നോ നിങ്ങളെപ്പോലെ എനിക്കും വലിയ പിടിയൊന്നുമില്ല. അതെന്തായാലും ആ ഒരു കൺഫർമേഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു കൺഫർമേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ, അതിനെക്കുറിച്ച് ആ ഒരു പ്ലെയർ ആണെങ്കിൽ ആ പ്ലെയറിൻ്റെ മാച്ചുകൾ കണ്ട് കൃത്യമായതിൽ സ്റ്റഡി ചെയ്തൊരു വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും അധികം വഴിയില്ല, ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്താണ് ബെല്ലേക്കണം മറക്കാതെ നെബിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.